നമസ്കാരം ഗ്രന്ഥശാലകളുടെ ലൈബ്രറികളുടെ അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുപ്രധാന സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നമുക്കറിയാം നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ഒക്കെ വ്യത്യാസമില്ലാതെ പ്രായഭേദമന്യേ എല്ലാവരും തന്നെ ആശ്രയിക്കുന്നത് ലൈബ്രറികളാണ് പൊതു വായനശാലകളാണ് വായനശാലയുടെ ഒരു പാരമ്പര്യം അത്തരത്തിലുള്ള ഒരു ലൈബ്രറി കൾച്ചറിന് വലിയ വേരോട്ടമുള്ള നാട് കൂടിയാണ് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു സുപ്രധാന ഉത്തരവ് വരാനിരിക്കുകയാണ് അതായത് ഗ്രന്ഥശാലകളിലും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണം വരാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ അധികാര പട്ടികയിൽ പെടുന്ന ലൈബ്രറികളുടെ അധികാരത്തിന് ഇനി മുതൽ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും പൊതു അധികാരമുള്ള സംയുക്ത അതായത് കൺകറന്റ് പട്ടികയിലേക്ക് മാറ്റാനാണ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ വായനശാലകളുടെ പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനാണ് സ്വയംഭരണ അവകാശം കൂടി ലൈബ്രറികൾക്ക് നൽകുന്നുണ്ട് എന്നാൽ ഇത് മാറ്റിയ ശേഷം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒന്നിച്ച് പൊതു അധികാരമുള്ള കൺകറന്റ് പട്ടികയിലേക്കാണ് ഇനി മുതൽ വായനശാലകളെ നീക്കാൻ അത്തരത്തിലൊരു കാറ്റഗറിയിലേക്ക് മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത് വൈകാതെ ഈ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബിൽ അവതരിപ്പിക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ദില്ലിയിൽ നടന്ന 2 ദിവസത്തെ ഫെസ്റ്റിവൽ ഓഫ് ലൈബ്രറീസ് 2023 രാജ്യത്തെ വിവിധ ലൈബ്രറികളുടെ പ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിലാണ് ലൈബ്രറികളെ കൺകറന്റ് പട്ടികയിലേക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ രാജ്യത്തെ ലൈബ്രറികളുടെ കേന്ദ്രമായ രാജാറാം മോഹൻ റോയ് ലൈബ്രറി ഫൗണ്ടേഷൻ ഡയറക്ടർ ജനറൽ പ്രൊഫസർ അജയ് പ്രതാപ് സിംഗാണ് ഇക്കാര്യം വേദിയിൽ സൂചിപ്പിച്ചത് സംസ്ഥാനങ്ങളിലെ ലൈബ്രറികൾ പ്രമേയം പാസാക്കി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കൈമാറാനുള്ള നിർദ്ദേശം ഉയർന്നതായുള്ള സൂചനകൾ കൂടിയുണ്ട് എന്തായാലും കേന്ദ്ര നിയന്ത്രണം വന്നാൽ ലൈബ്രറികളുടെ സ്വയംഭരണ അവകാശം നഷ്ടമാകുമെന്നുള്ള ഒരു വാദവുമായി കേരളം രംഗത്തുണ്ട് നമുക്കറിയാം എപ്പോഴെങ്കിലും ഒരു നൂതനമായ ആശയം അവതരിപ്പിക്കപ്പെടുമ്പോൾ പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ വരുമ്പോൾ കേരളം അതിനെപ്പോഴും ഒരു കൂച്ചുവിലങ്ങായി മുൻപോട്ട് വരുന്ന ഒരു വഴിമുടക്കിയായി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് പോലും പഠിക്കാതെയാണ് കേട്ടപാടെ വിമർശനവുമായി കേരളം രംഗത്തെത്തിയിരിക്കുന്നത് പൗരാണിക സംസ്കാരത്തെ ലോകത്തിന് മുന്നിൽ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നീക്കമെന്നാണ് കേന്ദ്രം ചടങ്ങിൽ അവകാശപ്പെട്ടിരിക്കുന്നത് എന്തായാലും ലൈബ്രറികളുടെ ആധുനിക വൽക്കരണം കൂടി ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് മാത്രമല്ല കൂടുതൽ ഫണ്ട് ലൈബ്രറികൾക്ക് അനുവദിക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട് വലിയ രീതിയിൽ ഇത്തരത്തിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കമുണ്ടാവുന്നു ഇനി മുതൽ ഗ്രന്ഥശാലകൾ ലൈബ്രറികളെല്ലാം തന്നെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും പൊതു അധികാരമുള്ള കൺകറന്റ് പട്ടികയിലേക്ക് മാറും എന്ന് തന്നെയാണ് സൂചനകൾ ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.